ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഉൽപ്രാവണത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത് പുനരുത്ഥാനം എന്നുള്ളതാണ് ആ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് പൊതുവായി മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളിലേക്കാണ് അല്ലെങ്കിൽ ഈ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളുടെ കുറവല്ല ദൈവവചനത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മളത് സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിന് ഒന്നാമത് ബാഹ്യമായ തെളിവുകൾ ആ ബാഹ്യമായ തെളിവുകളിലൂടെ മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി ചിന്തിക്കാൻ കഴിഞ്ഞു രണ്ട് ആന്തരിക തെളിവുകളാണ് അഥവാ വിശുദ്ധ തിരുവെടുത്തിൽ നിന്നുള്ള തെളിവുകൾ ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമധ്യായത്തിൽ നിന്നും അതുപോലെ ഇയോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നിന്നും ദൈവവും ഇയോബും പറയുന്ന രണ്ടു വചനങ്ങൾ മരിച്ചവർക്ക് ഉയർത്തെ നിൽപ്പുണ്ട് എന്നതിൻ്റെ തെളിവായി നാം ചിന്തിക്കുകയുണ്ടായി മൂന്നാമത് ഇത് സംബന്ധിച്ചുള്ള ബൈബിളിലെ തെളിവ് യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലാണ് അവിടെ ഒരു ആത്മീയ ഉയർപ്പ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് ഞാൻ മറക്കുന്നില്ല ആത്മീയ ഉയർപ്പ് ആണെങ്കിൽ തന്നെയും അത് ശാരീരിക ഉയർപ്പുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നതാണ് എല്ലാ പ്രവചനങ്ങൾക്കും രണ്ട് തലങ്ങളാണുള്ളത് ഒന്ന് ആത്മീക തലവും രണ്ടാമത്തേത് ഭൗതിക തലവുമാണ് ഒരുപക്ഷേ യശയാവ് ഇരുപത്തിയാറിൻ്റെ പത്തൊമ്പത് ഒരാത്മീയ തലമാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയുകയില്ല അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം ആ പ്രവചനത്തിന് ഒരാക്ഷരീയ നിവൃത്തിയുമുണ്ട് അങ്ങനെ ആക്ഷരീയ നിവൃത്തിയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ ആ വചനത്തിൽ ഒരു ഉയർപ്പിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും എന്താ നാം അവിടെ വായിക്കുന്നത് നിന്റെ മൃതന്മാർ ജീവിക്കും എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് കോഷിപ്പി അവിടെ ജീവിക്കും എഴുന്നേൽക്കും ഉണരും ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും ഇത് മൂന്നും മരിച്ചവരുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ചേർന്നു വരുന്ന മൂന്ന് പദങ്ങളാണ് വീണ്ടെടുക്കപ്പെട്ടവർ ശരീരത്തോടുകൂടെ ഉയർത്ത് നിൽക്കും എന്നുള്ള സത്യം പ്രവാചകൻ ഈ വചനത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് കൂടാതെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ പറയുന്നത് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്നാണ് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരെന്നു പറയുമ്പോൾ മരിച്ചവരെ കുറിച്ചാണല്ലോ പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരുമെന്നല്ലേ സഭാപ്രസംഗി പന്ത്രണ്ടിൽ നാം വായിക്കുന്നത് അപ്പോൾ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ മരിച്ചുപോയവരാണ് ശരീരം മണ്ണിലേക്ക് വെക്കപ്പെട്ടവരാണ് അവരെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അവർ ഉയർത്ത് എത്രയോ വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഉയർത്തെ നിൽക്കുന്നവർ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും കൂടെ വ്യക്തമാക്കുന്നുണ്ട് അത് പിന്നീട് നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ വചനത്തിലൂടെ മരണപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മരിച്ചു പോയവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം തുടർന്ന് സക്കരിയാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് നാം വരേണ്ടതായിട്ടുണ്ട് ശക്രിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാമധ്യായം അഞ്ചാം വാക്യത്തിൽ എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വചനം വിശ്വാസികളുടെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് കാരണം ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ് അപ്പോൾ ഈ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുമായി ദൈവം വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നു എങ്ങോട്ട് വരും ഭൂമിയിലേക്ക് ആ വേറെ ഭാഗം വായിച്ചാൽ അറിയാം അപ്പൊ ദൈവം എഴുന്നള്ളുമ്പോൾ ദൈവത്തോടുകൂടെ വിശുദ്ധന്മാരും വരണമെങ്കിൽ വിശുദ്ധന്മാർ അതിനു മുൻപ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിരിക്കണമല്ലോ സ്തോത്രം അതെപ്പോൾ ചെന്നു സഭയുടെ ഉത്പ്രാവണത്തിങ്കൽ പുനരുത്ഥാനം സംഭവിച്ചപ്പോൾ അപ്പോൾ ഇവിടെയും വിശ്വാസികളുടെ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ആ സമർത്ഥനം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ആറാമത് നാം ചിന്തിക്കുമ്പോൾ അതായത് പഴയ നിയമത്തിൽ നിന്നുള്ള തെളിവുകളിൽ ആറാമത് നാം ചിന്തിക്കുമ്പോൾ പഴയ നിയമ ചരിത്രം തന്നെ പുനരുത്ഥാനത്തിനെ കൂട്ടുനിൽക്കുന്നതാണ് പുനരുത്ഥാനത്തെ തെളിയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരിൽ ചിലർ വീണ്ടും ജീവിച്ച പല സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ട് അതിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർപ്പിക്കാം ഏലിയാവ് സാരെ ഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതായി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് രണ്ടാമത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ എലീശ ശൂനേങ്കാരിത്തിയുടെ മകനെ ഉയർപ്പിച്ചതായി നാം വായിക്കുന്നുണ്ട് നാം ഓർക്കേണ്ടത് ഇവയും വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനമുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് ഈ രണ്ട് സംഭവങ്ങളും വിശുദ്ധന്മാർക്ക് ഇനിയും ഒരു എന്ന് ഉറപ്പിക്കുന്ന കാര്യം മരിച്ചവരാണല്ലോ ഉയർത്തെഴുന്നേറ്റത് പക്ഷേ ഇവരുടെ ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർപ്പിനെ പോലുള്ള ഒരു ഉയർപ്പല്ല ഇത് ഏതൊരു ശരീരത്തിൽ താഴ്ചയുള്ള ശരീരത്തിലാണോ മരിച്ചത് അതേ ശരീരത്തിൽ അതേ താക്ഷിയുള്ള ശരീരത്തിലാണ് ഉയർത്തെഴുന്നേറ്റത് അതിനൊരു മാറ്റവും വന്നില്ല അത് കഴിഞ്ഞ് ഇവർ കുറെ കാലം ജീവിച്ചു മരിച്ചു എന്തുമാകട്ടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഈ ആളുകൾ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ ഉറപ്പിക്കുന്ന ഒരു ഉയർപ്പാണ് എന്നാൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് ഇവ തുല്യം ആകുന്നു ഇല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് പുനരുത്ഥാനത്തിൻ്റെ തെളിവുകളായി ഞങ്ങൾ കൊണ്ടുവരാൻ താൽപ്പര്യപ്പെട്ടത് ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം പുതിയ നിയമത്തിൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ തെളിവുകളെല്ലാം തന്നെ മണ്ണിലേക്ക് വയ്ക്കുന്ന ശരീരം ഉയർക്കും എന്നതിന് സാക്ഷ്യം പറയുകയാണ് പുനരുത്ഥാനത്തെ കുറിച്ച് ക്രിസ്തുവിന്റെ ഉപദേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം ധാരാളം മതി ഈ വിഷയം നമുക്ക് സമർത്ഥിക്കാൻ പക്ഷെ വീണ്ടും കുറേ കാര്യങ്ങൾ കൂടെ നാം ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുണ്ട് പുനരുത്ഥാനത്തെ കുറിച്ച് ക്രിസ്തുവിന്റെ ഉപദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതൊന്ന് ക്രിസ്തു അവിടുത്തെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് മുൻപുകൂട്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഈ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് മുൻപ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആ ഉയർപ്പിനെ സംബന്ധിച്ച് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർക്കുന്നതിനു മുൻപ് തൻ്റെ കേൾവിക്കാരോട് മുൻപുകൂട്ടി സൂചിപ്പിച്ചിരുന്നു അതെവിടെ നമുക്ക് കാണാം മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അത് സംബന്ധിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോളുക അന്നു മുതൽ യേശു താൻ യെരുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാവിരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും നിൽക്കുകയും വേണ്ടത് എന്ന ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി നോക്കുക ഇവിടെ കർത്താവായി യേശുക്രിസ്തു അവിടുത്തെ കഷ്ടങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും മുൻപുകൂട്ടി ശിക്ഷഗണത്തോട് പ്രസ്താവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് കൂടാതെ കർത്താവിൻ്റെ ഉയർപ്പിനെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം മത്തായി സുവിശേഷം തന്നെ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളാണ് അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്ത് നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു നോക്ക് അവിടെയും നമുക്ക് യേശുക്രിസ്തു മുൻപുകൂട്ടി അവിടുത്തെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ സംബന്ധിച്ചും പ്രവചിക്കുന്നതായി നാം വായിക്കുന്നുണ്ട് വീണ്ടും നാം തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ മത്തായി സുവിശേഷം തന്നെ ഇരുപതാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് എന്താണ് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും നോക്കുക അവിടെയും യേശു കർത്താവ് അവിടുത്തെ ഉയർപ്പിനെക്കുറിച്ച് മുൻപുകൂട്ടി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ വേറെ ഭാഗങ്ങളിലെല്ലാം തന്നെ യേശുക്രിസ്തു മരണത്തെക്കുറിച്ച് മുൻപുകൂട്ടി പ്രവചിച്ചതുപോലെ തന്നെ മരണത്തിൽ നിന്ന് തൻ്റെ ശരീരത്തിൽ അവിടുന്ന് ഉയർക്കുമെന്നുള്ള സത്യവും മുൻപുകൂട്ടി പ്രവചിച്ചു നമുക്കറിയാം ആ പ്രവചനത്തിനൊത്തവണ്ണം തന്നെ ക്രിസ്തു മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിലൂടെ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതിലൂടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അപ്പോൾ ഒരു പുനരുത്ഥാനമുണ്ട് പുനരുത്ഥാനം എന്നുള്ള വാക്ക് ശരിയാണ് ഉയർപ്പെന്നുള്ള സത്യം ശരിയാണ് എന്ന് നമുക്കതേ കർത്താവിൻ്റെ ഉയർപ്പിലൂടെയും ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനത്തിലൂടെയും മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ ക്രിസ്തു പുനരുത്ഥാനത്തെക്കുറിച്ച് ഉപദേശിച്ചപ്പോൾ ഒന്ന് അവിടുത്തെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് രണ്ടാമത് ക്രിസ്തു പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശവും മറ്റുള്ളവരെ പഠിപ്പിച്ചു ഒന്ന് തൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞുവെന്ന് മാത്രമല്ല പൊതുവെയുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശം യേശുക്രിസ്തു മറ്റുള്ളവരെ പഠിപ്പിച്ചു എന്നുള്ളതും പുനരുത്ഥാനത്തിൻ്റെ തെളിവായി നാം അവിടെ കാണുന്നുണ്ട് നമുക്കതിന് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അപ്രഗാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്നാണ് ഈ ഇരുപത്തി ഈ മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നത് എന്ത് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവമരളി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ പരീക്ഷിക്കാൻ വന്ന പുനരുത്ഥാനമില്ല എന്നു പറയുന്ന സദൂഖ്യരോട് സംസാരിക്കാൻ കർത്താവ് പോകുന്നത് പ്രിയപ്പെട്ടവരെ പുനരുത്ഥാനമില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ പരീശന്മാർക്ക് ഒരു ഉദാഹരണ സഹിതം യേശുക്രിസ്തുവും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്താണ് പുനരുത്ഥാനത്തെക്കുറിച്ച് അരളി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുക എന്താണ് ഞാൻ അബ്രകാമിൻ്റെ ദൈവവും ഇഷാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നുണ്ടെന്ന് അവൻ അരുളി ചെയ്യുന്നു ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്താണ് അബ്രകാമിൻ്റെയും ഇസഖകാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ് തുടർന്ന് എന്താ പറയുന്നത് എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്ര എന്ന് പറഞ്ഞ അർത്ഥമെന്താ കേട്ടോളുക ഞാൻ അബ്രഹാമിൻ്റെയും ഇസഖകാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു പറയുകയാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ അബ്രകാമിൻ്റെയും ഇസഖാക്കിൻ്റെയും ദൈവമെന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ ദൈവം അവരുടെ ദൈവമാണ് അവര് മരിച്ചുപോയി എന്നാൽ യേശു എന്താ പറയുന്നത് അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവരുടെ ആത്മാക്കൾ ജീവിക്കുന്നുണ്ട് മരണം കൊണ്ട് കൊണ്ടവര് തീരുന്നില്ല അവർ ജീവിക്കുന്നുണ്ട് അവരിനീം പുനഃ ം ചെയ്യുമെന്നുള്ള വലിയ സത്യമാണ് ക്രിസ്തു സദൂക്കയർക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങളിൽ ഇത് സംബന്ധിച്ച കർത്താവ് എന്താ പഠിപ്പിച്ചിരിക്കുന്നത് യോഗന്നാൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊമ്പതും വാക്യങ്ങളിൽ ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത് കല്ലറുകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്നാണ് നോക്കുക ഇത് വേറെ ആരും പറഞ്ഞതല്ല കർത്താവായ യേശു പറഞ്ഞ കാര്യമാ എന്താ ഞാനൊരു കാര്യം പറയാൻ പോവാ നിങ്ങൾ ആശ്ചര്യപ്പെടരുത് എന്താണ് എന്ന് പറഞ്ഞത് കല്ലറകളിലുള്ളവരെല്ലാം ഒരിക്കൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കും അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായ വിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നുവെന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ നന്മ ചെയ്തവരും പുനരുദ്ധാനം ചെയ്യും തിന്മ ചെയ്തവരും പുനരുദ്ധാനം ചെയ്യും ഇതിൻ്റെ വേറെയൊരു രൂപമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ഓർപ്പിച്ചത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യജീവനായും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജീവിക്കുമെന്ന് അവിടെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ വേറിയൊരു പതിപ്പാണ് അല്ലെങ്കിൽ അതിനോടനുബന്ധമായി ചിന്തിക്കാവുന്ന ഒരു പ്രയോഗമാണ് കർത്താവായ യേശു ഇവിടെ പറയുന്ന അപ്പോൾ ഈ വേദഭാഗത്വം അവിടുന്ന് പഠിപ്പിച്ചു മരിച്ച അവർക്ക് ഒരു ഉയർത്തെ നേരിൽപ്പുണ്ട് എന്നുള്ളത് ഒരു വേദഭാഗം കൂടെ ഞാൻ അത് സംബന്ധിച്ച് പറയട്ടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ മാർത്തിയോട് പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൾ അവനോട് ഉവ് എന്നു പറഞ്ഞു വാത്സല്യ സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശു പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിച്ച പാഠത്തിൽ അടുത്ത പാഠമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് ഈ സംഭവം നമുക്കറിയാൻ ആസർ മരിച്ചു അവിടേക്ക് ചെന്നു അങ്ങനെ ഉയർത്തി നിൽപ്പിക്കുക പക്ഷെ അതിനു മുൻപ് വാർത്തയുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് പറയുക ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല അപ്പം ഇവിടെ ഒരു പുനരുത്ഥാനത്തിൻ്റെ വലിയ പാഠമല്ലേ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് മാർത്തയെ അവിടെ സംശയിക്കുന്നില്ല നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ് കർത്താവെ ഇത് നമുക്ക് കഴിയണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും യേശുവരാ ചോദിക്കുന്നത് ഇത് നീ വിശ്വസിക്കുന്നുവോ മാർത്തയെ പോലെ ഹൃദയം തുറന്ന് കർത്താവിനോട് പറ കർത്താവെ ഉവ്വ് ഞാൻ വിശ്വസിക്കുന്നു പുനരുത്ഥാനം ഉണ്ട് എന്നുള്ളത് ദൈവം സഹായിക്കട്ടെ അങ്ങനെ കർത്താവ് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രവചിച്ചു രണ്ടാമത് പുനരുത്ഥാനം എല്ലാവർക്കുമുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് അഥവാ ഉയർപ്പിനെ കുറിച്ച് ജനത്തെ പഠിപ്പിച്ചതാണ് നാം ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഈ തെളിവുകളെല്ലാം തന്നെ യേശുക്രിസ്തു പഠിപ്പിച്ച പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരിച്ചവർക്ക് ഒരു പുനരുത്ഥാനമുണ്ട് മണ്ണിലേക്ക് വയ്ക്കുന്ന ശരീരം വീണ്ടും ഉയർക്കും എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ ഇനി അടുത്തത് നമ്മൾ ചിന്തിക്കാൻ രണ്ടാമത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മാർത്ത പുനരുത്ഥാനത്തെ സംബന്ധിച്ച് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് മാർത്ത പുനരുത്ഥാനത്തെ സംബന്ധിച്ച് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ കാര്യങ്ങൾ പറയുന്നതിനു മുൻപ് തന്നെ മാർത്ത പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള തൻ്റെ അറിവിൽ യേശുക്രിസ്തുവിനോട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് അത് യോഗന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യമാണ് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു മാർത്ത അവനോട് മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു നോക്ക് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും കർത്താവ് പറഞ്ഞത് ഇപ്പോൾ നിൻ്റെ സഹോദരൻ ഉയർക്കുമെന്നാണ് പക്ഷെ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൾ വിശ്വസിച്ച് ഒരു കാര്യം പറയുകയാണ് എന്ത് ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് മാർത്ത പറയുമ്പോൾ മാർത്ത അത് വിശ്വസിച്ചിരുന്നു പുനരുത്ഥാനമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മൂന്നാമത്തെ തെളിവ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ പഴയ നിയമത്തിലെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ പുതിയ നിയമത്തിലെ ചരിത്ര സംഭവം പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു പുന പുതിയ നിയമത്തിലെ എന്താ ചരിത്ര സംഭവം അവിടെ ചില ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് അവർ പിന്നീട് മരിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ആരെ ഒന്ന് യാറൂസിൻ്റെ മകൾ നൈയിലെ വിധവയുടെ മകൻ ബഥാനിയയിലെ ലാസ ഇവരെ മൂവരെയും യേശുക്രിസ്തുവാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് വീണ്ടും നാം പുതിയ നിയമം നോക്കുമ്പോൾ തബീത എന്ന ആ പെൺകുട്ടിയെ പത്രോസ് ഉയർത്തെഴുന്നേൽപ്പിച്ചതായി നാം വായിക്കുന്നു അടുത്തത് ത്രോവാസിൽ യൂത്തിക്കോസ് എന്ന യുവാവിനെ പൗലോസ് ഉയർത്തെഴുന്നേൽപ്പിച്ചതായി നാം വായിക്കുന്നു ഇവയെല്ലാം വരാൻ പോകുന്ന ആളുകളുടെ പുനരുത്ഥാനത്തിനു തുല്യമല്ല പക്ഷേ ആ പുനരുത്ഥാനത്തിന് ഉറപ്പ് നൽകുന്നതാണ് ഈ ഉയർത്തെ വിശേഷാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ മൂന്ന് തെളിവുകളാണ് പുതിയ നിയമത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത് കർത്താവ് സഹായിക്കട്ടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം ദൈവം നമുക്ക് ആവശ്യമായ കൃപ നൽകട്ടെ കർത്താവ് ചോദിച്ച ചോദ്യം വീണ്ടും ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുക മാർത്തയോട് ചോദിച്ചത് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉവ്വ് ഞങ്ങൾ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനും ആ പുനരുത്ഥാനത്തിൽ നിത്യജീവന്റെ പങ്കാളികളായി തീരുന്ന കൂടെ നിങ്ങളും എണ്ണപ്പെടാൻ ഇടവരട്ടെ തിന്മയ്ക്ക് നി നിത്യനാശത്തിലേക്ക് നിത്യലജ്ജയ്ക്കായി ഉയർക്കുന്നവരുടെ ഗണത്തിൽ നിങ്ങൾ ഉൾപ്പെടാതിരിക്കട്ടെ അതിനായിട്ടാണല്ലോ ക്രിസ്തു കുരിശിൽ മരിച്ചത് അവിടുത്തെ ജീവനെ നൽകിയത് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ക്രൂശിൽ തകർക്കപ്പെട്ടത് അവിടെ ഉയർത്തെഴുന്നേറ്റു ആ യേശു കർത്താവിലൂടെ നിങ്ങൾക്ക് ആ നിത്യജീവൻ പ്രാപിക്കാം ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഉയർക്കുമ്പോൾ അവർ നിത്യജീവനായിട്ട് ഉയർക്കും അല്ലാത്തവർ നിത്യനായുവിധിക്കായി ഉയർക്കും കർത്താവ് സഹായിക്കട്ടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ വചനം നമുക്ക് വിശദമായി ചിന്തിക്കാം അതുവരെയും ദൈവം ആയിരിക്കുന്ന ഇടങ്ങളിൽ കാക്കട്ടെ പരിപാലിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ